നമസ്കാരം കുട്ടികൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറിച്ചിട്ട് പഠിപ്പിക്കണം എന്നുള്ളത് എപ്പോഴും നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് അല്ലാതെ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് പലപ്പോഴും പറയാറുണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സിലബസുകളിൽ പണത്തെ പറ്റിയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല അതിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നൊക്കെ പറയാം പക്ഷേ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പൈസനെ പറ്റി പഠിപ്പിക്കാനായിട്ട് ആസ് എ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ഭാവിയിൽ പഠിപ്പിച്ചോളും ഇപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ശരിക്കും ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ്സുകൾ പോകുന്നുണ്ട് മണി മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട് ഇവൻ ചില പാഠ്യപദ്ധ്യതകളൊക്കെ ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇവൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ മാക്സി തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ടൈമിലും പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പേഴ്സൻറ്റേജ് പഠിപ്പിച്ചിട്ടുണ്ട് കൂട്ടാനും കുറയ്ക്കാനും പഠിച്ച പഠിപ്പിച്ചിട്ടുണ്ട് ടൈം വാല്യൂ ഓഫ് മണി പഠിച്ചിട്ടുണ്ട് ഇത് മതി ശരിക്കും പറഞ്ഞാൽ പടത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത് പണത്തിൻ്റെ ആങ്കിളിൽ മനസ്സിലാക്കണമെന്ന് മാത്രം നമുക്ക് നമ്മൾ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ പണത്തിനെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അധികം പറയാതെ കുട്ടികൾക്ക് എങ്ങനെ പൈസ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒരു കുട്ടിക്ക് പോക്കറ്റ് മണിയായിട്ട് എത്ര രൂപ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവണം ഒരു മാസത്തിൽ പോക്കറ്റ് മണി നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്നത് എല്ലാ ദിവസവും ആയിരിക്കും പൈസ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലായിരിക്കും പൈസ കൊടുക്കണം അതിനു പകരം ഒരു മാസം ഒരു കുട്ടിക്ക് പോക്കറ്റ് മണിയായിട്ട് എത്ര രൂപ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം കുട്ടിക്കത് മനസ്സിലാക്കണം ഈ ഒരു മാസത്തേക്കുള്ള പൈസയാണ് തരണം എന്നുള്ളത് അല്ല എപ്പോഴും നമ്മൾ തീരുമത്തീരുമെന്ന് പൈസ വയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് ഒരു മാസം ഒരു ബഡ്ജറ്റ് ചെയ്യേണ്ടേ ഒരു മാസം എത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്നും ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യണമെന്നും അതിനെക്കുറിച്ച് യാതൊരു വിധ ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അവരോട് പറയാം ഒരു മാസം എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഞാൻ ഒരു ഇത്ര രൂപ തന്നേക്കാം ആ പൈസ ഒരു മാസം കൊണ്ട് നമ്മൾ ഉപയോഗിക്കാവും അതിനിടയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റണം അതിനു വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എത്ര രൂപയാണോ നമ്മുടെ പോക്കറ്റ് മണി നിശ്ചയിച്ചിരിക്കുന്ന ആ പൈസ കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുക എന്നിട്ട് ആ കുട്ടിക്ക് ഒരു എ ടി എമ്മും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ എ ടി എമ്മിൽ പോയിട്ട് എടുത്തോട്ടെ എന്നിട്ട് ആയാൾക്ക് സ്പെൻഡ് ചെയ്യാം അതുപോലെ തന്നെ പറയാം അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങൾ മാസം സേവ് ചെയ്യണം അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഐ അഞ്ഞൂറ് രൂപയെങ്കിലും സേവ് ചെയ്യിപ്പിക്കാനുള്ള വിധത്തിൽ പൈസ കൊടുക്കണം ഇനി അതല്ല നൂറ് രൂപയെങ്കിലും പൈസ സേവ് ചെയ്യാനുള്ള വിധത്തിലുള്ള പോക്കറ്റ് മണി കൊടുക്കണം എന്നിട്ട് ഈ പത്ത് ശതമാനം എത്രയാണോ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ ഈ പൈസ ഇയാളെ കൊണ്ട് ഒരു എസ് ഐ പി ചേരിപ്പിക്കണം ഈ എസ് ഐ പി ചേരുമ്പോൾ നമുക്ക് ഉള്ള കാര്യം ചെല്ലാ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പേരൻസിൻ്റെ പതിനെട്ട് വയസ്സ് മുന്നാണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ കെ വൈ സി ഉപയോഗിച്ചായിരിക്കും ചെയ്യണത് ഈ സെയിം പ്രോസസ്സിനു വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടും പാരൻസിൻ്റെ കെ വൈ സിയിൽ നിങ്ങൾക്ക് എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് തുടങ്ങാനായിട്ട് പറ്റും എന്നിട്ട് ഈ പൈസ എസ് ഐ പിയിൽ നിക്ഷേപിക്കാം എന്നിട്ട് അതിൻ്റെ ആപ്പൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഓഫീസിൽ എൻ്റെ ഓഫീസിൽ ക്ലയൻസിനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുപ്പിച്ച് കൊടുക്കാറുണ്ട് എന്നിട്ട് കുട്ടികൾക്കും നമ്മൾ ആപ്പ് കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റും എത്ര രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവൻ പാരൻസിനും അത് ട്രാക്ക് ചെയ്യാൻ പറ്റും എത്ര രൂപ പിള്ളേരുടെ പേരിലുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ അക്കൗണ്ടിൽ ഇടുന്ന പൈസ അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ പേരിലുള്ള കെ വൈ സി മാറ്റിയിട്ട് അവരുടെ പേരിലേക്കുള്ള കെ വൈ സി ആക്കണം എന്നിട്ട് പിന്നെ പതിനെട്ട് വയസ്സിനായിട്ട് ഇവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാട്ടോ പക്ഷേ നമ്മൾ പറഞ്ഞുകൊടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോഴും എടുക്കരുത് ഇവൻ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരു പതിനെട്ട് ഇരുപത് വർഷം വരെയും അവർ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ പൈസ ഏകദേശം അഞ്ഞൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണത് പതിനെട്ട് വർഷം ഇൻവെസ്റ്റ് ചെയ്യുക പതിനെട്ട് ഇരുപത് വർഷം ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ ഏകദേശം ഏഴര ലക്ഷം രൂപ വളരും ഒന്ന് ആലോചിക്കൂ അവർക്ക് ജോലി ഇടനേക്കാളും ഒന്ന് ഏഴര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി അടുത്ത പതിനഞ്ച് വർഷത്തിൽ ഏഴര ലക്ഷം രൂപ ചെറിയ പൈസ ആയിരിക്കും അതിനനുസരിച്ച് നമ്മൾ ഈ പോക്കറ്റ് മണിയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിലും പിള്ളേർ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തോളും ഇവൻ അത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇനി പിള്ളേരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കരിപ്പിളയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ശമ്പളം എന്ന് കിട്ടുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റ് മണി തരം നിർത്തും പക്ഷേ എന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടി തുടങ്ങിയോ അന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ഈ പത്ത് ശതമാനത്തിന് എത്ര രൂപയാണ് ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ആ പത്ത് ശതമാനം നിങ്ങൾ നിങ്ങളുടെ ഈ ആക്ച്വൽ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യം പോലും കാരണം കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പഠിച്ചു പോക്കറ്റ് മണി കിട്ടുന്നു അതിൻ്റെ പത്ത് ശതമാനം എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനും ബാക്കിയുള്ള പത്ത് ശതമാനം കഴിഞ്ഞിട്ടുള്ള പൈസ കൊണ്ട് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഇവർക്ക് തന്നെ ഒരു ശീലമാവും അറ്റ്ലീസ്റ്റ് ഈ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം സേവ് ചെയ്തേ പറ്റൂ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധ്യം ഇവർക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഉണ്ടാവും ഇനി ഒരു പത്ത് ശതമാനമുള്ള ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങിയ എടുക്കന്മാരായിരിക്കും മിക്കവാറും ഇപ്പോൾ വരണ ചെറിയ പിള്ളേരൊക്കെ ജോലി കിട്ടുമ്പോൾ മിക്കവാറും അമ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം ഉണ്ടാവും അതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അയ്യായിരം തൊട്ട് പതിനായിരം രൂപ വരെയൊക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അവരൊമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ശരിക്കും ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് തന്നെ ഭയങ്കരമായിട്ട് മാറും ഒരു അയ്യായിരം രൂപ ചട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം മുപ്പത് വർഷമൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നര കോടി രൂപയായിട്ട് വളരും ഇവൻ ഈ പറഞ്ഞ ഏഴര ലക്ഷം രൂപ ചെറുപ്പത്തിൽ തുടങ്ങി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തത് അത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കോടിക്ക് മേലെ മുപ്പത് വർഷം കൊണ്ട് ഈ ഏഴര ലക്ഷം രൂപ വളരും എന്നുള്ളതാണ് അപ്പോൾ ഇത് തന്നെ മതി ഏകദേശം ഒരു അഞ്ച് കോടിക്ക് മേലെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ആവാനായിട്ട് ഇനി അന്ന് അഞ്ച് കോടി ഒന്നും അല്ല എന്ന് പറയുകയാണെങ്കിൽ പേടിക്കണ്ട ഇവർ ഈ സ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അയ്യായിരത്തിൽ ഒതുക്കില്ല ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരെന്ത് പറഞ്ഞാലും ആ ശീലം ഇവരെടുത്തുള്ള എൻ്റെ പേരിൽ അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും ഇവർ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഓരോ മാസവും കൂട്ടി കൂട്ടി നിക്ഷേപിച്ച് കഴിയുമ്പോൾ അവർ മിനിമം ഒരു പത്തൊമ്പത് കോടി അല്ലെങ്കിൽ നൂറ് കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഞാനിവിടെ പൈസനെ പറ്റി വിട്ടേക്ക് പക്ഷേ നമ്മൾ ആകെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിലുള്ളൂ ഒരു മാസത്തിൽ ഒരിക്കലേ നിങ്ങൾക്ക് ശമ്പളം കിട്ടുള്ളൂ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഭാഗം സേവ് ചെയ്യണം ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യണം ബാക്കിയുള്ള പൈസ നിങ്ങൾ സേവ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ലെസ്സനാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇനി വേറൊരു പോയിൻ്റ് ഉണ്ടാവും നമ്മൾ ഒരു മാസം മാത്രം കിട്ടുന്നുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു അത് ഇവരെ ജോലിക്കാരാക്കുന്നുള്ളൂ അതൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലി എടുക്കുക ഇനി അവർക്ക് ബിസിനസ് ചെയ്യുക ഇതെല്ലാവരും ചെയ്തോട്ടെ പക്ഷേ അതിനേക്കാളുപരി നമുക്ക് പൈസനെ പറ്റിയിട്ടുള്ള ബേസിക് പഠിപ്പിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൈസ എങ്ങനെ ബാങ്കിൽ വരുന്നത് ഹാൻഡിൽ ചെയ്യാം പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം പൈസ എങ്ങനെ ഒരു മാസത്തിനുള്ളിലുള്ള എക്സ്പെൻസ് മാനേജ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇത് പഠിപ്പിക്കാനായിട്ട് ഇത്രയും നല്ല പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും നമുക്ക് ശമ്പളം കിട്ടി നമ്മളിത് മാനേജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കും പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ പറ്റിയത് ഇത് നമ്മുടെ കുട്ടികൾക്ക് എത്രയും ചെറുപ്പത്തിലെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വലിയൊരു വാല്യൂ അഡീഷൻ ആയിരിക്കും അവരുടെ മണി ലൈഫിലേക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിൽ പറയാം ഇവൻ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിലേക്ക് ഇമെയിൽ ചെയ്യേ വിളിക്കുകയോ ചെയ്താൽ മതി നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്തോളും താങ്ക് യു സോ മച്ച്